നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫെയേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇനി ഏതൊരു പരീക്ഷയ്ക്കും ഒന്നിലധികം ചോദ്യങ്ങൾ വരെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഭാഗമാണ് നൊബേൽ പ്രൈസ് 2021. ഇപ്പോൾ 2021 നൊബേൽ പ്രൈസ് നമ്മൾ കോഡ് സഹിതം പഠിക്കുകയാണ്. ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ മുൻപ് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ആളുകളുടെ പേരുകൾ, അവരുടെ കണ്ടുപിടുത്തങ്ങൾ, അതേപോലെ അവരുടെ പേരെങ്ങനെ ഓർത്തിരിക്കണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കുകയാണ്. അപ്പോൾ ടോപ്പിക് വൈസ് കറണ്ട് അഫെയേഴ്സിൽ നമ്മൾ ധാരാളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അൺഅക്കാഡമി പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റെഫർ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് January 12 മുതൽ ഒരു 100 കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അൺഅക്കാഡമിയിലെ ടോപ്പ് 11 എഡ്യൂക്കേറ്റേഴ്സ് ആണ്. തുടക്കക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രിലിംസ് പരീക്ഷയുടെ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു കോഴ്സാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക. അതുപോലെ ജേതാവ് എന്ന പേരിൽ ഒരു 100 കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് വെബ്കോ LD എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അൺഅക്കാഡമിയിലെ ടോപ്പ് 12 എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ യൂണിഫോം തസ്തികളായ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഇവയ്ക്ക് രണ്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു റിവിഷൻ കോഴ്സ് എന്ന രീതിയിൽ ഒരു ചെറിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു 120 കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് SSCRT സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിലെയും സ്കൂൾ പുസ്തകങ്ങൾ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ SSCRT സ്കൂൾ ടെക്സ്റ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സായിരിക്കും ഇത്. ഇപ്പോൾ നിലവിൽ അൺഅക്കാഡമിയിലെ എക്സിസ്റ്റിംഗ് ഫീ സ്ട്രക്ചർ ഇങ്ങനെയാണ്. നമുക്ക് 1 മന്ത്, 3 മന്ത്, 6 മന്ത്, 12 മന്ത്, 24 മന്ത് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ലഭിക്കുന്ന ഡിസ്കൗണ്ട് സെക്കൻഡ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് പഠിക്കുക. അതുപോലെ പ്ലസ് കോഴ്സുകൾ റിന്യൂ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിലും നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഓർഡർ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയത്തില്ലയോ, ബയോളജിക്ക് വരെ ഇവിടെ മെഡിസിൻ ആണ്. ആ ഒരു ഓർഡറാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഫസ്റ്റ് ഭൗതികശാസ്ത്രം. ജോർജിയോ പെരീസി ഇറ്റലി എന്നുള്ള വ്യക്തിയാണ്. ദെൻ ക്ലൗസ് ഹസിൽമാൻ ജർമ്മനി എന്നുള്ള വ്യക്തിയാണ്. 3 സ്യുക്കുറോ മനാബെ ജപ്പാൻ, അദ്ദേഹം ജപ്പാനിൽ നിന്നുള്ള വ്യക്തിയാണ്, പക്ഷേ USAക്ക് വേണ്ടിയാണ്, US സയൻറ്റിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ 3 പേരാണ്, ജോർജിയോ പെരീസി, ക്ലൗസ് ഹസിൽമാൻ, സിക്കുറോ മനാബെ. അപ്പോൾ ശ്രദ്ധിക്കാൻ, ഞാൻ ഈ പറയുന്ന കോഡുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ മനോഹരമായ അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റുന്നതായ കോഡുകളൊക്കെ കാണും. ഞാൻ ജസ്റ്റ് ഒരെണ്ണം മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഓർത്തോണം, ഫിസിക്കലി പാരീസിലെ മസിൽമാന് സുഖം കുറവാണ്. എന്താണ് ഫിസിക്കലി പാരീസിലെ മസിൽമാന് സുഖം കുറവാണ്? ഫിസിക്കലി എന്ന് പറഞ്ഞാൽ ഫിസിക്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. പാരീസിലെ ആരാണ്? ജോർജിയോ പെരീസി. കിട്ടിയല്ലോ. മസിൽമാൻ, ക്ലൗസ് ഹസിൽമാൻ, സുഖം കുറവാണ്. സിക്കുറോ മനാബെ. അപ്പോൾ 2021 നൊബേൽ പ്രൈസ് എങ്ങനെ ഓർക്കാം? ഫിസിക്കലി പാരീസിലെ മസിൽമാന് സുഖം കുറവാണ്. ഫിസിക്കലി പാരീസിലെ മസിൽമാന് സുഖം കുറവാണ്. അപ്പോൾ പാരീസിലെ ആരാണ്? ജോർജിയോ പെരീസി. മസിൽമാൻ, ക്ലൗസ് ഹസിൽമാൻ, സിക്കുറോ മനാബെ, സുഖം കുറവാണ്. സിക്കുറോ മനാബെ. കിട്ടിയല്ലോ. ഫിസിക്കലി പാരീസിലെ മസിൽമാന് സുഖം കുറവാണ്. ഇനി പേര് ഓർത്തോക്കേ, ജോർജിയോ പെരീസി, ക്ലൗസ് ഹസിൽമാൻ, സിക്കുറോ മനാബെ. ജോർജിയോ പെരീസി, ക്ലൗസ് ഹസിൽമാൻ, സിക്യൂറോ മനാബെ. ഇനി ശ്രദ്ധിച്ചോണം, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് എന്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചതെന്ന് മനസ്സിലാക്കണം. ക്ലൗസ് ഹസിൽമാനും സിക്യൂറോ മനാബയ്ക്കും രണ്ട് പേർക്ക് ആഗോള താപനത്തിൻ്റെ വ്യതിയാനങ്ങൾ പ്രവചിക്കാനായി ഭൂമിയുടെ കാലാവസ്ഥയ്ക്ക് ഒരു ഭൗതിക മാതൃക തയ്യാറാക്കിയതിനാണ്. ശ്രദ്ധിച്ചോണം, ക്ലൗസ് ഹസിൽമാനും സിക്യൂറോ മനാബയ്ക്ക് ഈ പുരസ്കാരം ലഭിച്ച എന്തിനാണ്? ക്ലൗസ് ഹസിൽമാനും സിക്യൂറോ മനാബയ്ക്കും ആഗോള താപനത്തിൻ്റെ വ്യതിയാനങ്ങൾ പ്രവചിക്കാനായി ഭൂമിയുടെ കാലാവസ്ഥയ്ക്ക് ഒരു ഭൗതിക മാതൃക തയ്യാറാക്കിയതിനാണ്. ആഗോള താപനത്തിൻ്റെ വ്യതിയാനങ്ങൾ പ്രവചിക്കാനായി ഭൂമിയുടെ കാലാവസ്ഥയ്ക്ക് ഒരു ഭൗതിക മാതൃക തയ്യാറാക്കിയതിനാണ് ആർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? ക്ലൗസ് ഹസിൽമാനും സിക്യൂറോ മനാബയ്ക്കും. ആഗോള താപനത്തിൻ്റെ വ്യതിയാനങ്ങൾ പ്രവചിക്കാനായി ഭൂമിയുടെ കാലാവസ്ഥയ്ക്ക് ഒരു ഭൗതിക മാതൃക തയ്യാറാക്കിയതിന് ആർക്കൊക്കെ ഈ പുരസ്കാരം ലഭിച്ചു? ക്ലൗസ് ഹസിൽമാൻ, സിക്യൂറോ മനാബെ. കിട്ടിയല്ലോ. ഇനി രണ്ടാമത്, ജോർജിയോ പെരീസിക്ക്
അറ്റോമിക് മുതൽ പ്ലാനറ്ററി സ്കെയിലുകൾ വരെയുള്ള ഭൗതിക സംവിധാനങ്ങളെ ക്രമക്കേടുകളെയും ഏറ്റക്കുറിച്ചുകളുടെയും പരസ്പര ബന്ധം കണ്ടെത്തിയതാണ്. ജോർജിയോ പെരീസിക്ക് എന്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്? അറ്റോമിക് മുതൽ പ്ലാനറ്ററി സ്കെയിലുകൾ വരെയുള്ള ഭൗതിക സംവിധാനങ്ങളിലെ ക്രമക്കേടുകളുടെയും ഏറ്റക്കുറിച്ചുകളുടെയും പരസ്പര ബന്ധം കണ്ടെത്തിയാണ് ഈ പുരസ്കാരം ലഭിച്ചത്. പണ്ട് നമ്മൾ ഒറ്റ വേർഡിൽ പഠിച്ചു നോക്കുമായിരുന്നു, പക്ഷേ പരീക്ഷയ്ക്ക് ഇപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്തത്. കൃത്യമായി ഇത് പഠിച്ചോണം. ആഗോള താപനത്തിൻ്റെ വ്യതിയാനങ്ങൾ പ്രവചിക്കാനായി ഭൂമിയുടെ കാലാവസ്ഥയ്ക്കൊരു ഭൗതിക മാതൃക തയ്യാറാക്കിയതാണ് ക്ലൗസ് അസിൽമാനും സിക്യൂറോ മനാബയ്ക്കും പുരസ്കാരം ലഭിച്ചത്. അറ്റോമിക് മുതൽ പ്ലാനറ്ററി സ്കെയിലുകൾ വരെയുള്ള ഭൗതിക സംവിധാനങ്ങളിലെ ക്രമക്കേടുകളുടെയും ഏറ്റക്കുറിച്ചുകളുടെയും പരസ്പര ബന്ധം കണ്ടെത്തിയാണ് ആർക്ക്? ജോർജിയോ പെരീസിക്ക് പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആണല്ലോ. ഇനി രസതന്ത്രത്തിലേക്ക് പോകാം. ബെഞ്ചമൻ ലിസ്റ്റ് ജർമ്മനി, ഡേവിഡ് മക്മില്ലൻ സ്കോട്ട്ലൻഡ് USA. രണ്ടുപേർക്കാണ് പുരസ്കാരം ലഭിച്ചത്, ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് മക്മില്ലനും. രസതന്ത്രത്തിൽ രണ്ടുപേർക്ക് ഉള്ളവരൊക്കെയാണ് ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് മക്മില്ലനും. ബെഞ്ചമിൻ ലിസ്റ്റിന് ജർമ്മനിക്കാരനാണ്, അതേപോലെ ഡേവിഡ് മക്മില്ലൻ സ്കോട്ട്ലൻഡ്കാരനാണ്, പക്ഷേ USA സയൻറ്റിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് കോഡ് നോക്കാം. ഒരു രസത്തിന് ബെഞ്ചമിൻ ഡേവിഡിൻ്റെ മെക്കിട്ട് കയറി. മെക്കിട്ട് കയറി എന്ന് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഡേവിഡിന് അടുത്ത പുരസ്കാരം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണിത് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു രസത്തിന് ബെഞ്ചമിൻ ഡേവിഡിൻ്റെ മെക്കിട്ട് കയറി. ഇപ്പോൾ ബെഞ്ചമിൻ എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ ലിസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡേവിഡിൻ്റെ മെക്കിട്ട് കയറി എന്ന് പറഞ്ഞാൽ ഡേവിഡ് മക്മില്ലിനെയാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഒരു രസത്തിന് ബെഞ്ചമിൻ ഡേവിഡിൻ്റെ മെക്കിട്ട് കയറി, മെക്കിട്ട് കയറി. നമ്മൾ ഓരോരുത്തരെ വഴക്കുണ്ടാക്കി നിൽക്കുക. ഒരു രസത്തിന് ബെഞ്ചമിൻ ഡേവിഡിൻ്റെ മെക്കിട്ട് കയറി. അപ്പോൾ ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് മക്മില്ലനും. ഒരു രസത്തിന് രസതന്ത്രം, ഒരു രസത്തിന് ബെഞ്ചമിൻ ഡേവിഡിൻ്റെ മെക്കിട്ട് കയറി. ആ ഡേവിഡ് മക്മില്ലൻ എന്ന് രസതന്ത്രത്തിൽ ഓർക്കണം, കാരണം വേറൊരു ഡേവിഡ് അടുത്ത പുരസ്കാരത്തിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കെമിസ്ട്രി രസതന്ത്രത്തിലെ കോഡ് എന്താണ്? ഒരു രസത്തിന് ബെഞ്ചമിൻ ഡേവിഡിൻ്റെ മെക്കിട്ട് കയറി, ഒരു രസത്തിന് ബെഞ്ചമിൻ ഡേവിഡിൻ്റെ മെക്കിട്ട് കയറി, ബെഞ്ചമിൻ ലിസ്റ്റ് ഡേവിഡ് മക്മില്ലൻ. കിട്ടിയല്ലോ. ഇനി നമുക്ക് നോക്കാം എന്തിനാണ് ഈ പുരസ്കാരം എന്ന്. തന്മാത്രകൾ വികസിപ്പിക്കുന്നതിനുള്ള അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ് എന്ന രീതി വികസിപ്പിച്ചു. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. കെമിസ്ട്രി രണ്ടുപേർക്ക് ഈ പുരസ്കാരം എന്തിനാണ് ലഭിച്ചത്? തന്മാത്രകൾ വികസിപ്പിക്കുന്നതിനുള്ള അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ് എന്ന രീതി വികസിപ്പിച്ചു. തന്മാത്രകൾ വികസിപ്പിക്കുന്നതിനുള്ള അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ് എന്ന രീതി വികസിപ്പിച്ചു. ഇനി മൂന്ന്, വൈദ്യശാസ്ത്രം. ഡേവിഡ് ജൂലിയസ്, അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ മുമ്പ് ഡേവിഡ് മക്മില്ലൻ എന്ന് പറഞ്ഞതിന് ഓർമ്മയുണ്ടല്ലോ, ഡേവിഡ് ജൂലിയസ് USAക്കാരനാണ്. ആർഡേ പറ്റപോഷൻ, അദ്ദേഹവും USAക്കാരനാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഡേവിഡ് ജൂലിയസ് USA, ആർഡേം പറ്റപോഷൻ അദ്ദേഹവും USAക്കാരനാണ്. അപ്പോൾ ഇതൊക്കെ വിദേശികളുടെ പേരാണ്, മലയാളത്തിലേക്ക് എഴുതുമ്പോൾ പ്രൊനൗൺസേഷനിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് ഓർത്തിരിക്കാൻ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ ആർക്കൊക്കെയാണ്? ഡേവിഡ് ജൂലിയസ് USA, ആർഡേ പറ്റപോഷൻ USA. കിട്ടിയല്ലോ. അപ്പം നമുക്ക് നോക്കാം കോഡ്. വൈദ്യൻ ഡേവിഡ് ജൂലിയസ് ആരെയും പറ്റിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഡേവിഡ് ജൂലിയസ് എന്ന പേര് പറയാനുള്ള റീസൺ വീട്ടിയല്ലോ, മറ്റടുത്ത് ഡേവിഡ് മക്മിൽ ഉണ്ടായിരുന്നു. അപ്പം വൈദ്യനാണ് ആര്? ഡേവിഡ് ജൂലിയസ്. അദ്ദേഹം ആരെയും പറ്റിക്കുന്ന മനുഷ്യനാണ്, പറ്റിക്കുന്ന മനുഷ്യൻ. അതപ്പോൾ ഡേവിഡ് ജൂലിയസ് ആരെയും പറ്റിക്കുന്ന മനുഷ്യൻ. അപ്പോൾ അതെന്താണ്? ആർഡേ പറ്റപൗഷൻ. കിട്ടിയല്ലോ. അപ്പോൾ ആ രണ്ട് കോഡ് ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ എന്താണ് വൈദ്യശാസ്ത്രത്തിൻ്റെ കോഡ്? വൈദ്യൻ ഡേവിഡ് ജൂലിയസ് ആരെയും പറ്റിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഡേവിഡ് ജൂലിയസ് പേര് തന്നെയുണ്ട്, ആർഡേ പറ്റപ്പൗഷൻ ആരെയും പറ്റിക്കുന്ന മനുഷ്യൻ. കിട്ടിയല്ലോ. അപ്പോൾ ഇനി എന്തിനാണ് ഈ പുരസ്കാരം ചോദിച്ചാൽ? താപനില, സ്പർശം എന്നിവയെ തിരിച്ചറിയുന്ന നാഡീകോശത്തിലെ റിസപ്റ്ററുകളുടെ കണ്ടുപിടുത്തമാണ്. ഇവർക്ക് വൈദ്യശാസ്ത്രത്തിൽ പുരസ്കാരം ലഭിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താപനില, സ്പർശം എന്നിവയെ തിരിച്ചറിയുന്ന നാഡീകോശത്തിലെ റിസപ്റ്ററുകളുടെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത്. കിട്ടിയല്ലോ. ഇനി അടുത്ത് നോക്കാം. ഇനി കുറച്ചൊക്കെ ഈസിയാണ്. സാമ്പത്തികം, മൂന്ന് പേർക്കാണ്. ജോഷോ ആൻഗ്രിസ്റ്റ് ഇസ്രായേൽ USA, ഗീഡോ ഇംപെൻസ് ഡച്ച് USA, ഡേവിഡ് കാർഡ് കാനഡ USA. അപ്പോൾ ജോഷോ ആൻഗ്രിസ്റ്റ് ഗീഡോ ഇംപെൻസ് ഡേവിഡ് കാർഡ് ഇങ്ങനെ മൂന്ന് പേർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ പുരസ്കാരം ലഭിച്ചത്. ജോഷോ ആൻഗ്രിസ്റ്റ്,
ഗീഡോ ഇംപെൻസ് ഡേവിഡ് കാർഡ് ജോഷോ ആൻക്രിസ്റ്റ് ഗീഡോ ഇംപെൻസ് ഡേവിഡ് കാർഡ് ഇങ്ങനെ മൂന്ന് പേർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് ഓക്കെ നമുക്ക് നോക്കാം എന്താണ് കോഡെന്ന് ജോഷോയ്ക്ക് ഗൈഡ് വാങ്ങാൻ കാർഡിൽ കാശില്ല അപ്പോൾ കാശ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രമാണല്ലോ ജോഷോയ്ക്ക് ഗൈഡ് വാങ്ങാൻ കാർഡിൽ കാശില്ല ഇപ്പോഴിട്ടല്ലോ കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ എല്ലാം ഉദ്ദേശിക്കുന്നത് ജോഷോയ്ക്ക് ഗൈഡ് വാങ്ങാൻ കാർഡിൽ കാശില്ല അപ്പോൾ കിട്ടിയല്ലോ ജോഷോ എന്ന് പറഞ്ഞാൽ ആരാണ് ജോഷോ ആൻക്രിസ്റ്റ് ഗൈഡ് എന്ന് പറഞ്ഞാൽ ആരാണ് ഗീഡോ ഇംപെൻസ് കാർഡ് എന്ന് പറഞ്ഞാൽ ആരാണ് ഡേവിഡ് കാർഡ് അപ്പോൾ കോഡ് ഈസി ആണേ ജോഷോയ്ക്ക് ഗൈഡ് വാങ്ങാൻ കാർഡിൽ കാശില്ല അപ്പോൾ ആദ്യം ഡേവിഡ് കാർഡ് എന്ന് പറയുന്ന വ്യക്തിക്ക് ലേബർ എക്കണോമിക്സിലെ സംഭാവനകൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് ലേബർ എക്കണോമിക്സിലെ സംഭാവനകൾക്ക് അതേപോലെ ജോഷോ ആൻക്രിസ്റ്റിനും ഗീഡോ ഇംപെൻസിനും കാര്യകാരണ ബന്ധങ്ങളുടെ വിശകലനം കാഷ്വൽ റിലേഷൻഷിപ്പ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ശ്രദ്ധിച്ചോണം ലേബർ എക്കണോമിക്സിലെ സംഭാവനയ്ക്ക് ഡേവിഡ് കാർഡിനും കാര്യകാരണ ബന്ധങ്ങളുടെ വിശകലനം ദാറ്റ് ഈസ് കാഷ്വൽ റിലേഷൻഷിപ്പിന് ജോഷോ ആൻക്രിസ്റ്റിനും ഗീഡോ ഇംപെൻസിനും പുരസ്കാരം ലഭിച്ചു അപ്പോൾ ഈസിയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ മൂന്ന് പേർക്കാണ് നൊബേൽ പ്രൈസ് 2021 ലഭിച്ചത് ജോഷോ ആൻക്രിസ്റ്റ് ഗീഡോ ഇംപെൻസ് ഡേവിഡ് കാർഡ് അതിൽ കോഡ് ഓർത്തിരിക്കാം ജോഷോയ്ക്ക് ഗൈഡ് വാങ്ങാൻ കാർഡിൽ കാശില്ല ലേബർ എക്കണോമിക്സിലെ സംഭാവനകൾക്ക് ഡേവിഡ് കാർഡിനും കാര്യകാരണ ബന്ധങ്ങളുടെ വിശകലനം ദാറ്റ് ഈസ് കാഷ്വൽ റിലേഷൻഷിപ്പിന് ജോഷോ ആൻക്രിസ്റ്റിനും ഗീഡോ ഇംപെൻസിനും പുരസ്കാരം ലഭിച്ചു കിട്ടിയല്ലോ ഇനി സമാധാന നൊബേൽ ഇത്തവണ രണ്ട് പേർക്കാണ് ലഭിച്ചത് മരിയ റെസ്സി ഫിലിപ്പൈൻസ് ദിമിത്രി ആദ്രോ മുറാട്ടോവ് റഷ്യ മരിയ ദിമിത്രി പേരുകൾ ഇങ്ങനെ ഓർത്താൽ മതി അപ്പോൾ മരിയ റെസ്സി ഫിലിപ്പൈൻസ് ദിമിത്രി ആൻഡ്രോവിച്ച് മുറാട്ടോവ് റഷ്യ സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസ് 2021 രണ്ട് പേർക്ക് ലഭിച്ചു മരിയ റെസ്റ്റ ഫിലിപ്പൈൻസ് ദിമിത്രി ആൻഡ്രോവിച്ച് മുറാട്ടോവ് റഷ്യ അപ്പോൾ കോഡ് ഓർക്കാം മരിയ നല്ല മൈത്രിയുള്ളവളാണ് മൈത്രി സ്നേഹം സമാധാനം എന്നൊക്കെയല്ലേ അർത്ഥം മരിയ നല്ല മൈത്രിയുള്ളവരാണ് മരിയ നല്ല മൈത്രിയുള്ളവളാണ് അപ്പോൾ മരിയ റെസ്സയും ദിമിത്രി ആൻഡ്രോവിച്ചും പിടിയിട്ടല്ലോ മരിയ റെസ്സെ ദിമിത്രി മരിയ നല്ല മൈത്രി ഉള്ളവളാണ് ജനാധിപത്യത്തിനും ശാശ്വത സമാധാനത്തിനുമുള്ള മുൻ വ്യവസ്ഥയായ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ശ്രമത്തിനാണ് ഈ പുരസ്കാരം അപ്പോൾ ശ്രദ്ധിച്ചോണം ജനാധിപത്യത്തിനും ശാശ്വത സമാധാനത്തിനുമുള്ള മുൻ വ്യവസ്ഥയായ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ശ്രമത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് ജനാധിപത്യത്തിനും ശാശ്വത സമാധാനത്തിനുമുള്ള മുൻ വ്യവസ്ഥയായ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ശ്രമത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് പഠിക്കുക ദെൻ സാഹിത്യം അബ്ദുൾ റസാഖ് ഗുർണ ടാൻസാനിയക്കാരനാണ് സാഹിത്യത്തിൽ അബ്ദുൾ റസാഖ് ഗുർണയ്ക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് പ്രത്യേകിച്ച് കോടൊന്നും വേണ്ട അബ്ദുൾ റസാഖ് എന്ന പേര് നമുക്ക് ഓർത്തിരിക്കുകയാണ് എളുപ്പമാണ് ടാൻസാനിയക്കാരനാണ് അത് ഓർത്തണം സാഹിത്യത്തിൽ അബ്ദുൾ റസാഖ് ഗുർണയ്ക്കാണ് ടാൻസാനിയക്കാരനാണ് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ സഹാനുഭൂതിയോടെ കിഴക്കൻ ആഫ്രിക്കൻ ദേശങ്ങളിലെ കോളനിവാഴ്ചയുടെ പ്രത്യാഘാതങ്ങൾ എഴുതിയ അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് സഹാനുഭൂതിയോടെ കിഴക്കൻ ആഫ്രിക്കയിലെ ദേശങ്ങളിലെ കോളനി വാഴ്ചയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എഴുതി അതിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് ആരാണ് അബ്ദുൾ റസാഖ് ഗുർണ ദ ലാസ്റ്റ് ഗിഫ്റ്റ് മെമ്മറി ഓഫ് ഡിപ്പാർച്ചർ ആഫ്റ്റർ ലൈഫ്സ് പാരഡൈസ് ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ് അബ്ദുൾ റസാഖ് ഗുർണയുടെ പ്രശസ്തമായ കൃതികളാണ് ഇതൊക്കെ ദ ലാസ്റ്റ് ഗിഫ്റ്റ് മെമ്മറി ഓഫ് ഡിപ്പാർച്ചർ ആഫ്റ്റർ Life's Paradise, After Life's Paradise, The Last Gift, The Last Gift, Memory of Departure, After Life's Paradise, After Life's Paradise. ഇത്രയും കാര്യങ്ങളാണ് 2021 നൊബേൽ പ്രൈസിനെ കുറിച്ച് പഠിച്ചിരിക്കേണ്ടത് പഠിച്ചോളൂ ഏതൊരു പരീക്ഷയ്ക്കും ഉറപ്പായിട്ടും ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ടൊന്ന് റിവൈസ് ചെയ്യാണ് ഭൗതികശാസ്ത്രം 2021 കോടെന്നോർത്തേ ഫിസിക്കലി പാരീസിലെ മസിൽമാന് സുഖം കുറവാണ് ഫിസിക്കലി ഫിസിക്സ് ആണ് മനസ്സിലായല്ലോ പാരീസിലെ ആരായിരുന്നു പാരീസിലെ ജോർജിയോ പാരിസി മസിൽമാൻ ആരായിരുന്നു ക്ലൗസ് ഹസിൽമാൻ സുഖം കുറവാണ് സിക്യൂറോ മനാബെ കിട്ടിയല്ലോ ഫിസിക്കലി പാരീസിലെ മസിൽമാന് സുഖം കുറവാണ് ഇപ്പം ജോർജിയോ പാരീസി ക്ലൗസ് ഹസിൽമാൻ സിക്യൂറോ മനാബെ അപ്പോൾ അതിൽ ക്ലൗസ് അസിൽമാനും സിക്യൂറോ മനാബയ്ക്ക് എന്തിനായിരുന്നു പുരസ്കാരം ആഗോള താപനത്തിൻ്റെ വ്യതിയാനങ്ങൾ പ്രവചിക്കാനായി ഭൂമിയുടെ കാലാവസ്ഥയ്ക്കൊരു ഭൗതിക മാതൃക ആഗോളതാപനവുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ കാലാവസ്ഥയ്ക്ക് ഒരു ഭൗതിക മാതൃക ഡിസൈൻ ചെയ്തു ജോർജിയോ പാരീസി ആണെങ്കിൽ അറ്റോമിക് മുതൽ പ്ലാനറ്ററി സ്കെയിലുകൾ വരെയുള്ള ഭൗതിക സംവിധാനങ്ങളെ ക്രമക്കേടുകളെ ഏറ്റക്കുറിച്ചുകളെ കുറിച്ച് പഠിച്ചു ഓക്കെ ഇനി രസതന്ത്രം എന്തായിരുന്നു ഒരു രസത്തിന് ബെഞ്ചമിൻ ഡേവിഡിൻ്റെ മെക്കിട്ട് കയറി ബെഞ്ചമിൻ ആരായിരുന്നു ബെഞ്ചമിൻ ലിസ്റ്റ് ഡേവിഡിൻ്റെ മെക്കിട്ട് കയറി ഡേവിഡ് മക്മില്ലൻ കിട്ടിയല്ലോ
അതെന്തിനായിരുന്നു പുരസ്കാരം? തന്മാത്രകൾ വികസിപ്പിക്കുന്ന അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ് എന്ന രീതി വികസിപ്പിച്ചു. തന്മാത്രകൾ വികസിപ്പിക്കുന്നതിനുള്ള അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ് എന്ന രീതി വികസിപ്പിച്ചു. ദെൻ വൈദ്യശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, വൈദ്യൻ ഡേവിഡ് ജൂലിയസ് ആരെയും പറ്റിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ വൈദ്യശാസ്ത്രം ഡേവിഡ് ജൂലിയസ് ഒരു വ്യക്തിയുടെ പേരാണ്. ആരെയും പറ്റിക്കുന്ന മനുഷ്യനാണ്. ആരാണ്? ആർഡം പറ്റപൗഷ്യൻ. താപനില, സ്പർശം എന്നിവ തിരിച്ചറിയുന്ന നാഡീകോശത്തിലെ റിസപ്റ്ററുകളുടെ കണ്ടുപിടുത്തത്തിനായിരുന്നു ഈ പുരസ്കാരം. ഇനി സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് വന്നാൽ എന്തായിരുന്നു കോഡ്? ജോഷോയ്ക്ക് ഗൈഡ് വാങ്ങാൻ കാർഡിൽ കാശില്ല. അപ്പോൾ കാശ്, എക്കണോമിക്സ്. ജോഷോയ്ക്ക് ഗൈഡ് വാങ്ങാൻ, ജോഷോ ആൻക്രിസ്റ്റ് ഗൈഡ് വാങ്ങാൻ, ഗീഡോ ഇംപെൻസ്, കാർഡിൽ കാശില്ല, ഡേവിഡ് കാർഡ്. ലേബർ എക്കണോമിക്സിലെ സംഭാവനകൾക്ക് ഡേവിഡ് കാർഡിനും കാര്യകാരണ ബന്ധങ്ങളുടെ വിശകലനത്തിന് ജോഷോ ആൻക്രിസ്റ്റിനും ഗീഡോ ഇംപെൻസിനും പുരസ്കാരം ലഭിച്ചു. ദെൻ സമാധാന നൊബേൽ, എന്തായിരുന്നു കോഡ്? മരിയ നല്ല മൈത്രിയുള്ളവളാണ്. മരിയ റെസ്റ്റേ ദിമിത്രി ആദ്രോവിച്ച് മുറാട്ടോ. കിട്ടിയല്ലോ. ജനാധിപത്യത്തിനും ശാശ്വത സമാധാനത്തിനുമുള്ള മുൻ വ്യവസ്ഥയെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ശ്രമത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. സാഹിത്യത്തിൽ ആർക്കായിരുന്നു? അബ്ദുൽ റസാ ഗുർണ, ടാൻസാനിയക്കാരനാണ്. സഹാനുഭൂതിയുടെ കിഴക്കൻ ആഫ്രിക്കൻ ദേശങ്ങളിലെ കോളനി വാഴ്ചയുടെ പ്രത്യാഘാതങ്ങൾ വരച്ചു കാട്ടിയാണ് ഈ പുരസ്കാരം. അതേപോലെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളും നമ്മൾ പഠിച്ചു. ചില കേസിലൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു മൂന്ന് കൃതി നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു വെച്ചു. ഏതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ? ദ ലാസ്റ്റ് ഗിഫ്റ്റ്, മെമ്മറി ഓഫ് ഡിപ്പാർച്ചർ ആഫ്റ്റർ ലൈഫ് പാരഡൈസ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. നല്ല കൃത്യമായ റിവൈസ് പഠിക്കുക. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതിൽ മനോഹരമായ കോഡൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയം മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.